സംഗമം തീർത്ഥാടകർ തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് ഒഴുകുകയാണ് ഇന്നത്തെ പകൽ മുഴുവൻ അറഫയിൽ പ്രാർത്ഥനയുമായി കഴിഞ്ഞ ഇന്ന് രാത്രി മുസ്തലിഫയിലേക്ക് നീങ്ങും ഹജ് തീർത്ഥാടകരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സുദിനമാണിന്ന് അറഫ ദിനം ഇന്നത്തെ പകൽ മുഴുവൻ തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന്റെ ഭാഗമാകാൻ തീർത്ഥാടക ലക്ഷങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ മിനായിൽ നിന്ന് യാത്ര ആരംഭിച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്കുമുമ്പായി എല്ലാ തീർത്ഥാടകരും അറഫയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ ഒരു നവജാത ശിശുവിന്റെ നൈർമല്യത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്ന കർമ്മമാണ് അറഫ അതിൽ സംഗമിക്കുന്ന ഒരാൾക്കാണ് ഹജ്ജ് ലഭിക്കുന്നത് അറഫയാണ് ഹജ്ജിന്റെ ആത്മാവ് മിനായിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് ബസ്സുകളിലും മെട്രോയിലുമൊക്കെയാണ് തീർത്ഥാടകർ പോകുന്നത് അറഫയിലെ മസ്ജിദ് നമറയിൽ ഇന്ന് നടക്കുന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഹറം ഇമാം ഷെയ്ഖ് മാഹിർ അൽ മൊയക്കലി നേതൃത്വം നൽകും പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബുൽ റഹ്മ എന്ന മല തീർത്ഥാടകരെ കൊണ്ട് നിറയും മക്കയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിലെത്തിക്കും ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുന്ന തീർത്ഥാടകർ രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്ത് കഴിയും മീനായിലെ ജമ്രകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ച് നാളെ രാവിലെ ഹാജിമാർ മീനായി തിരിച്ചെത്തും ബലിപെരുന്നാൾ ദിവസമായ നാളെയാണ് മീനായിലെ ജമ്രകളിൽ കല്ലേർക്കണം ആരംഭിക്കുന്നത് അറഫയാണ് ഹജ്ജ് എന്നാണ് പ്രവാചക വചനം അതുകൊണ്ട് തന്നെ അറഫ സംഗമത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാ തീർത്ഥാടകരും ഇന്നത്തെ അറഫ സംഗമവും രാത്രി മുസ്ദൽഫയിലെ താമസവും കഴിഞ്ഞ് നാളെ രാവിലെ തീർത്ഥാടകരെല്ലാം മീനായിൽ തിരിച്ചെത്തും മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി